ലൈംഗികമായി പകരുന്ന സാംക്രമിക രോഗങ്ങളും നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ പകരുന്ന സാംക്രമിക രോഗങ്ങളെക്കുറിച്ചുമാണ് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. HIV/AIDS, ജെനിറ്റൽ ഹെർപീസ്, ഗണേറിയ, സിഫിലിസ് എന്നിവയാണ് ലൈംഗികമായി പകരുന്ന രോഗങ്ങൾ. വാട്ട്സ്, ചിക്കൻ ബോക്സ് എന്നിവ നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ പകരുന്ന രോഗങ്ങളും. സെക്ഷ്വലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് അഥവാ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ പകരുന്ന രോഗങ്ങൾ. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ആണ് ഇത്തരം രോഗങ്ങൾ ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്ക് പകരുന്നത്. ഈ രോഗം വന്നുകൂടുന്നത് പലവിധ ബാക്ടീരിയ, വൈറസ്, പാരസൈറ്റ്സ് എന്നിവയിൽ നിന്നുമാണ്. ഇത്തരം രോഗങ്ങൾ പുരുഷനിലും സ്ത്രീകളിലും കാണപ്പെടുന്നു. ഒരു ഗർഭിണിയായ സ്ത്രീക്ക് ലൈംഗികമായി പകരുന്ന രോഗമുണ്ടെങ്കിൽ അത് കുഞ്ഞിന് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്ന് കണ്ടെത്തിയിരിക്കുന്നു. ലൈംഗികതയിലൂടെ പകരുന്ന രോഗങ്ങളെ സാധാരണ രണ്ടു തരത്തിൽ പറഞ്ഞു വരുന്നു. ആദ്യത്തേത് വൈറസ് മുഖാന്തരം പകരുന്ന HIV/AIDS, ജെനിറ്റൽ ഹെർപീസ്. രണ്ടാമത്തേത് ബാക്ടീരിയ മുഖാന്തരം പറയുന്ന ഗൊണേറിയ, സിഫിലിസ് എന്നിവയാണ്. വൈറസ് മുഖാന്തരം ഉണ്ടാകുന്ന HIV/AIDS വിട്ടുമാറാത്ത രോഗപ്രതിരോധ രോഗത്തിൽ ഒന്നാണ് HIV/AIDS. ഇത് മനുഷ്യരിലേക്ക് എത്തുന്നത് ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് അഥവാ HIV ആണ്. ഈ രോഗം പിടിപെട്ട ചോര, ബീജം അല്ലെങ്കിൽ യോനിയിലുള്ള ദ്രാവകം എന്നിവയിലൂടെ ആണ് ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുന്നത്. വായിൽ കാണുന്ന അൾസർ, വീർത്തുനിൽക്കുന്ന ലിംഫ് നോഡുകൾ, തണുപ്പ്, ക്ഷീണം, പേശിവേദന, പനി, തൊണ്ടവേദന, രാത്രികാലങ്ങളിൽ വിയർക്കുക എന്നിവയാണ് സാധാരണയായി കാണപ്പെടുന്ന എയ്ഡ്സ് രോഗലക്ഷണങ്ങൾ. ജെനിറ്റൽ ഹെർപ്പിസ് അല്ലെങ്കിൽ ജനനേന്ദ്രിയ ഹെർപ്പസ്. ഹെർപ്പസ് സിംപ്ലക്സ് വൈറസ് മൂലമുണ്ടാകുന്ന അണുബാധയാണ് ജനനേന്ദ്രിയ ഹെർപ്പസ്. മിക്ക ആളുകൾക്കും ഒന്നുകിൽ രോഗലക്ഷണങ്ങളോ നേരിയതോ ആയ രോഗലക്ഷണങ്ങൾ ഉണ്ടാവില്ല. അതിനാൽ അവർ രോഗബാധിതരാണെന്ന് അറിയില്ല. ഈ രോഗം ഗർഭിണികൾക്ക് അതീവ അപകടകരമാണ്. അതുപോലെ തന്നെ ജനനേന്ദ്രിയ ഹെർപ്പസ് രോഗം ബാധിച്ച കുഞ്ഞുങ്ങൾക്ക് അന്ധത, മസ്തിഷ്കക്ഷതം, മരണം തുടങ്ങിയവ ഉണ്ടാകാം. മുഴിക്കുമ്പോഴുള്ള വേദന, ക്ഷീണം, ചൊറിച്ചൽ, പനി, തലവേദന, ജനനേന്ദ്രിയ ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന വേദന, ചെറിയ കുമിളകളുടെ പൊട്ടലും വേദനാജനകവുമായ വ്രണങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നു എന്നിവയാണ് സാധാരണയായി കാണപ്പെടുന്ന ലക്ഷണങ്ങൾ. ഗൊണേറിയ സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിലൂടെ പകരുന്ന ഒരു തരം രോഗം ആണ് ഗൊണേറിയ. നൈസേറിയ ഗൊണേറിയ എന്ന ബാക്ടീരിയയിലൂടെയാണ് ഇത് പകരുന്നത്. ചികിത്സിച്ചില്ലെങ്കിൽ ഇത് വന്ധ്യതയ്ക്ക് കാരണമാകുന്നു. സാധാരണയായി സ്ത്രീകളിൽ ഗർഭാശയമുഖം, ഗർഭപാത്രം, ഫല്ലോപ്പിയൻ ട്യൂബ്സ് എന്നിവയിലാണ് കാണപ്പെടുന്നത്. പുരുഷനിൽ മൂത്രനാളിയിലും. പുരുഷനിൽ ലിംഗത്തിൽ നിന്നുള്ള ഡിസ്ചാർജ്, മൂത്രം ഒഴിക്കുമ്പോൾ ഉള്ള കത്തുന്ന അല്ലെങ്കിൽ വേദനാജനകമായ അനുഭവം കാണപ്പെടുക. സ്ത്രീകളിൽ യോനിയിൽ നിന്നുള്ള ഡിസ്ചാർജ്, മൂത്രം ഒഴിക്കുമ്പോൾ ഉള്ള വേദന, ലൈംഗിക ബന്ധത്തിന് ശേഷം രക്തസ്രാവം കാണുക എന്നിവയാണ് സാധാരണയായി കാണപ്പെടുന്ന ലക്ഷണങ്ങൾ. സിഫിലിസ് ട്രിപ്പോണിമ പല്ലിടം എന്ന ബാക്ടീരിയയിലൂടെ അണുബാധ മൂലം ഉണ്ടാകുന്ന ലൈംഗിക ബന്ധത്തിലൂടെ പകരുന്ന രോഗമാണ് പറങ്കിപ്പുണ്ണ് അഥവാ സിഫിലിസ്. ജനനേന്ദ്രിയത്തിലെ തകർന്ന ചർമ്മത്തിലേക്കോ മ്യൂക്കസ് മെംബ്രെയിനിലേക്കോ ഈ ബാക്ടീരിയ പ്രവേശിക്കുമ്പോൾ അണുബാധയ്ക്ക് കാരണമാകുന്നു. തലവേദന, ചർമ്മത്തിൽ കാണുന്ന അൾസർ, പേശിവേദന, ക്ഷീണം എന്നിവ ഈ രോഗത്തിൻ്റെ ആദ്യ ലക്ഷണങ്ങൾ ആണ്. രണ്ടാം ഘട്ടത്തിൽ ചുണുങ്ങ്, മ്യൂക്കോസ കേടുപാടുകൾ, ഭാരനഷ്ടം എന്നിവയും മൂന്നാം ഘട്ടത്തിൽ ബുദ്ധിമാന്ദ്യം, അതുപോലെ മാനസിക വൈകല്യങ്ങൾ, ആന്തരിക രക്തസ്രാവം, ശ്വാസതടസ്സം എന്നിവ കാണപ്പെടുന്നു. ലൈംഗികമായി പകരുന്ന രോഗങ്ങൾ എങ്ങനെ തടയാം? അബ്സ്റ്റിനൻസ് എന്നുവെച്ചാൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടരുതെന്ന് തിരഞ്ഞെടുക്കുക. വാക്സിനേഷൻ എടുക്കുക. ലൈംഗികതയിൽ ഏർപ്പെടുമ്പോൾ കോണ്ടംസ് ഉപയോഗിക്കുക. ഒരു വ്യക്തിയുമായി മാത്രം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക. ഇതിൽ നിന്ന് കുട്ടിക്ക് പകരുന്ന രോഗത്തെ വെർട്ടിക് ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ പെരിനാറ്റൽ ട്രാൻസ്മിഷൻ എന്ന് വിളിക്കുന്നു. ഗർഭാവസ്ഥയിലും പ്രസവ സമയത്തും അമ്മയിൽ നിന്ന് കുട്ടിയിലേക്ക് HIV പകരുമ്പോൾ ആണ് ഇത് സംഭവിക്കുന്നത്. ജന്മനായുള്ള അണുബാധകൾ, പ്രസവാനന്തരം എന്നിവ ഉൾപ്പെടുന്ന പല അണുബാധകളും അമ്മയിൽ നിന്ന് കുട്ടിയിലേക്ക് പകരാം. അതുകൊണ്ട് കുഞ്ഞിൻ്റെ സുരക്ഷിതമായ പ്രസവത്തിനായി ഗർഭിണികൾ ഗർഭകാലത്ത് സുരക്ഷിതമായി മരുന്നുകൾ ഉപയോഗിക്കുന്നു. മുലയൂട്ടൽ വഴിയും HIV പകരാം. അതിനാൽ രോഗികൾ മുലയൂട്ടരുത്. മീഡിയ ക്ലമീഡിയ ട്രൈക്കോമാറ്റിസ് എന്ന ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന ലൈംഗികമായി പകരുന്ന ലക്ഷണങ്ങൾ ഇല്ലാത്ത ഒരു രോഗം ആണ് ക്ലമീഡിയ. ഈ രോഗം എല്ലാവരിലും പിടിപെടുമെങ്കിലും യുവതികളിൽ ആണ് സാധാരണയായി കാണുന്നത്. ക്ലമീഡിയ പ്രസവ സമയത്ത് അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് പകരാനുള്ള സാധ്യതകൾ ഏറെയാണ്. അത് കുട്ടികളിൽ കൺജക്റ്റിവൈറ്റിസും പിന്നെ ന്യൂമോണിയയും പിടിപെടാൻ കാരണമാകുന്നു. പുരുഷനിൽ ലിംഗത്തിൽ നിന്നുള്ള ഡിസ്ചാർജ്, മൂത്രം ഒഴിക്കുമ്പോൾ ഉള്ള കത്തുന്ന അല്ലെങ്കിൽ വേദനാജനകമായ അനുഭവം കാണപ്പെടുക. സ്ത്രീകളിൽ യോനിയിൽ നിന്നുള്ള ഡിസ്ചാർജ്, മൂത്രം ഒഴിക്കുമ്പോൾ ഉള്ള വേദന, ലൈംഗിക ബന്ധത്തിന് ശേഷം രക്തസ്രാവം കാണുക എന്നിവയാണ് സാധാരണയായി കാണപ്പെടുന്ന ലക്ഷണങ്ങൾ. ഹെപ്പറ്റൈറ്റിസ് ബി
മനുഷ്യൻ്റെ കരളിനെ ബാധിച്ച് ദീർഘാസ്ഥ മഞ്ഞപ്പിത്തം എന്ന രോഗാവസ്ഥ ഉണ്ടാക്കുന്ന ഒരിനം വൈറസ് ആണ് ഹെപ്പറ്റൈറ്റിസ് ബി. രോഗബാധിതമായ ശരീരസ്രവങ്ങളുമായുള്ള സമ്പർക്കത്തിലൂടെയാണ് ഏറ്റവും സാധാരണയായി ഈ രോഗം പകരുന്നത്. ക്ഷീണം, സന്ധിവേദന, ഇടവിട്ടുള്ള പനി, തലകറക്കം, ഛർദി, വിശപ്പില്ലായ്മ, വയറുവേദന, ശരീരത്തിന് മഞ്ഞ നിറം, മൂത്രത്തിന് കടുത്ത നിറം എന്നിവയാണ് സാധാരണയായി കാണുന്ന ലക്ഷണങ്ങൾ. രോഗങ്ങൾ വഹിക്കുന്നതും പരത്തുന്നതുമായ നിർജീവ വസ്തുക്കളെയാണ് ഫോമിറ്റീസ് എന്ന് പറയുന്നത്. പാസീവ് വെക്ടേഴ്സ് എന്നും അവർ അറിയപ്പെടുന്നു. സാധാരണയായി കാണപ്പെടുന്ന വസ്ത്രങ്ങൾ, മൊബൈൽ ഫോൺ, മുടി എന്നിവയെല്ലാം ഉദാഹരണങ്ങൾ ആണ്. വാട്സ്, മനുഷ്യരിൽ പ്രത്യേകിച്ച് കുട്ടികളിൽ തൊക്കിലോ തൊക്കിനോട് ചേർന്ന മ്യൂക്കസ് ലെയറിലോ ഉണ്ടാകുന്ന നിരുപദ്രവകാരിയായതും ചെറിയ മുഴ പോലെ തോന്നിക്കുന്നതുമായ പരുപരുത്ത വളർച്ചയെയാണ് അരിമ്പാറ അല്ലെങ്കിൽ വാട്സ് എന്ന് പറയുന്നത്. ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ആണ് ഇതിനു കാരണക്കാരൻ. പങ്കിടുന്ന വസ്ത്രങ്ങൾ, ടവൽ എന്നിവയിലൂടെയാണ് ഇത് ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്ക് പകരുന്നത്. ചെറിയ കട്ട പിടിച്ച രക്തധമനികൾ, വായിൽ മുറിവുകൾ, ചർമ്മത്തിലെ ചെറിയ വളർച്ച, ചൊറിച്ചിൽ തുടങ്ങിയവയാണ് സാധാരണയായി കാണുന്ന ലക്ഷണങ്ങൾ. ചിക്കൻ പോക്സ്, വേഗത്തിൽ പകരുന്ന ഒരു വൈറസ് രോഗമാണ് ചിക്കൻ പോക്സ്. വൈറിസെല്ല സോസ്റ്റർ എന്ന വൈറസ് ആണ് ഈ രോഗം പരത്തുന്നത്. കുട്ടികളെക്കാൾ മുതിർന്നവരിൽ ആണ് കഠിനമായി ഇത് ബാധിക്കാറ്. 5 മുതൽ 10 ദിവസം വരെ നീണ്ടു നിൽക്കുന്ന ഈ രോഗം വാക്സിനേഷൻ വഴി തടയാവുന്നതുമാണ്. പനി, തലവേദന, തലകറക്കം, വയറുവേദന, ശരീരത്തിൽ കുമിളകൾ പ്രത്യക്ഷപ്പെടുക, ക്ഷീണം, ചുമ എന്നിവയാണ് സാധാരണയായി കാണുന്ന ലക്ഷണങ്ങൾ.